അന്ന ഇതിലേതെങ്കിലും ഒന്ന് കറക്ക്. രണ്ടു പണിയും കൂടി ഒരുമിച്ച് ചെയ്താൽ അത് അങ്ങനെ ഇരിക്കും. പുഷ്പേച്ചിനി നോക്കി കറക്കി കറക്കി ഇന്നിപ്പോ രണ്ടാമത്തെ കുപ്പിയാ പൊട്ടുന്നേ. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിന്റെ പണി ചെയ്താ മതി. മര്യാദക്കുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ പറഞ്ഞുവിടും. പറഞ്ഞു വിട്ടാലും ശരി, ഞാനുള്ളത് തുറന്നു പറയും. രണ്ടു കൊല്ലായിട്ട് പുഷ്പേച്ചിന്റെ അടുത്ത് കാര്യം തുറന്നു പറയാൻ അണ്ണന് പറ്റിയിട്ടില്ലല്ലോ. ഇനി പുഷ്പേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ അണ്ണന്റെ ഒടുക്കത്തെ വിക്ക് നാലരട്ടിയാവും. എന്നാ ഒരു ലവ് ലെറ്റർ കൊടുക്കാന്ന് വെച്ചാ പുഷ്പേച്ചിക്ക് എഴുത്തും വായന അറിഞ്ഞിടും. അവസാനം ലവിന്റെ ചിഹ്നം വരെ അണ്ണന് ഞാൻ വരച്ചതന്നില്ലേ. എന്നിട്ടോ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഇരിക്കുക. അണ്ണൻ ഇതും നോക്കി ജീവിതകാലം മുഴുവൻ വിക്കി വിക്കി നിക്കലേ ഉണ്ടാവുള്ളൂ. ദേ ഭാവി അമ്മായിപ്പം വരുന്നിട്ടാ. മോളെ, നീ ഇങ്ങനെ കടക്ക് കാവലിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ താമരയെ പോലെ കടലിൽ പോവാൻ നോക്ക്, പത്രത്തിൽ പടമെങ്കിലും വരും. അച്ഛൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയാലേ അച്ഛന്റെ പടമായിരിക്കും പത്രത്തിൽ വരാൻ പോണേ. മോളെ, ദേ ഒരു 50 രൂപ താടി. പിന്നെ എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അച്ഛൻ പോയേ. അപ്പച്ചനെ കാണാൻ സിനിമാ നടനെ പോലെ ഉണ്ട്. അയ്യോടാ എന്റെ പൊന്നെ, മോൻ നോക്കിക്കോ, അപ്പച്ചൻ ഉടനെ എന്നെ സിനിമയിലാ വരും കേട്ടാ. ഇനി ഏത് കാലത്താ നമ്മൾ ഒരുമിച്ച് നാടകം കളിക്കുന്ന കാലം തൊട്ട് ഞാനിത് കേൾക്കുന്നതാ. ഏടി നീ നോക്കിയോ, ഇത് നടക്കും. അമ്മ നാടകത്തിന് പോയാ പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം ചക്കനെ അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. കെട്ടി വന്നിട്ട് കാലം എത്രേ, എന്തെങ്കിലും നമ്മുടെ ജീവിതം പഠിച്ചിട്ടുണ്ടാ ഇവള്. കൊമ്പേത്തിക്കട നേരത്തെ ബന്ധം കൊളുത്തി വെക്കലി. നാത്തൂനൊന്നും ഇണ്ടാതിരുന്നേ. എന്റെ സാലമ്മേ എന്റെ മനസ്സിൽ തോന്നുന്ന പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരിയല. നല്ല പ്രായത്തിൽ കല്യാണം കഴിക്കാത്തോണ്ട് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോ അമ്മായിക്ക് കുശുമ്പാ. അപ്പച്ചാ നിന്റെ നാടകത്തിന്റെ കൈകോലൊന്നും എന്റെ അടുക്കെ പറയാൻ നിക്കല്ലേ. നീ ജനിക്കണ മുമ്പേ ചവിട്ടടം കളിച്ച് നടമ്പിച്ച കാലാണ് ഇത്. നിനക്ക് കാണണ തീർത്തീറീന്താ. മതി 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 മതി, സരസ്വതി ഒന്നും തിരിച്ചു പറയാത്തോണ്ടല്ലേ അമ്മ ഇടുന്ന ആളാണത്. സരസ്വതിയാറിന്ന് വിളിക്കട, പിന്നെ മാർഗം കൂട്ടി മാറിന്ന് വേറിട്ടാണ്. എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ വിളിക്കും. അമ്മായി അമ്മയുടെ പണി നോക്ക്. അമ്മായി എന്തെങ്കിലും പറഞ്ഞോട്ടെ. ചേട്ടൻ എന്താ ഇവിടെ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇവന്റെ പോരാണ് സഹിക്കാൻ പറ്റാത്തത്. ആലപ്പിയപ്പത്തിന്റെ ഡൈഗോൾ കേട്ടത് ജീവിക്കേണ്ട ഗതികളെന്ന് എനിക്കില്ല. ഞാൻ എന്റെ പാട്ടിന് പോവുകയാണ്. അതുകൂടി ഉരുട്ടി നിന്റെ മകനുമാണ്. അപ്പുറത്തൊരു അഹങ്കാരാണ് ഈ അമ്മായിക്ക്.